അട്ടപ്പാടിയിൽ പുതിയ വന്യജീവി സങ്കേതം രൂപീകരിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം രൂക്ഷമാകുന്നു. 1 കിലോമീറ്റർ കരുതൽ മേഖല കൂടിയാകുമ്പോൾ അട്ടപ്പാടി പൂർണ്ണമായ പരിസ്ഥിതി ലോല പ്രദേശമായി മാറുമെന്ന ആശങ്കയാണ് കർഷക സംഘടനകൾക്കുള്ളത്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന്റെ നിലവിലെ ബഫർ സോണാണ് നിർദ്ദിഷ്ട ഭവാനി വന്യജീവി സങ്കേതമായി രൂപപ്പെടുന്നത്. ശിരുവാണി, മുത്തിക്കുളം, വരടിമല ഉൾപ്പെടെയുള്ള അഗളി റേഞ്ചും സൈലന്റ് വാലി കാടുകളോട് ചേർന്ന അട്ടപ്പാടി റേഞ്ചും പുതിയ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാകുമെന്നാണ് സൂചന. മുൻ LDF സർക്കാരിന്റെ കാലത്താണ് ഇതിനുള്ള നടപടി ഊർജിതമായത്. സർക്കാർ നീക്കത്തിൽ ആദിവാസികളും കുടിയേറ്റ കർഷകരും ഉൾപ്പെടെ മലയോരങ്ങളിൽ കഴിയുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ ആശങ്കയിലാണ്. പ്രദേശം മുഴുവൻ പരിസ്ഥിതി ലോല മേഖലയായാൽ കർഷകർ എവിടെ കൃഷിയിറക്കുമെന്നാണ് ഇവരുടെ ചോദ്യം. നിർദ്ദിഷ്ട സമാന്തര റോഡ് ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുമെന്നും ആശങ്കയുണ്ട്. വന്യജീവി സങ്കേതം അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അട്ടപ്പാടി മുഴുവനും ബഫർ സോണിൽ പെടുന്ന ഒരവസ്ഥയാണ്. അതായത് അട്ടപ്പാടിയിലെ 6 വില്ലേജുകളും പൂർണ്ണമായിട്ടും ബഫർ സോണിന്റെ ഭാഗമാകും. ഈ സാഹചര്യത്തിൽ അട്ടപ്പാടിയിൽ പുതിയ വന്യജീവി സങ്കേതം തുറക്കാനുള്ള നീക്കം സർക്കാർ ഉപേക്ഷിക്കണമെന്നാണ് ആവശ്യം. വന്യജീവി സങ്കേതം സംബന്ധിച്ച് ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.